അതിവേഗം പടർന്നു പിടിക്കുന്ന കൊറോണ വൈറസ് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നു. ലോക രാജ്യങ്ങളിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ പിന്നിലാണ് എന്ന് വിചാരിച്ച് ഇന്ത്യയിൽ രോഗികൾ ഇല്ലെന്നുള്ളതല്ല അതിനർത്ഥം. ഇവിടെ വേണ്ടത്ര പരിശോധന നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. കൊറോണ ദിനം പ്രതി പടർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ 10 ലക്ഷം പേരെ പരിശോധിച്ചു. അതിൽ നിന്നാണ് 164,274 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഓരോ ദിവസവും വൈറസ് ബാധിതരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഇന്ത്യയിൽ ഏകദേശം 50,000 താഴെ ടെസ്റ്റുകൾ മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 42,880 പേരുടെ സ്രവ സാമ്പിളാണ് ഇതുവരെ പരിശോധിച്ചത്. രാജ്യത്ത് നിലവിലുള്ള ടെസ്റ്റ് നടത്താനുള്ള കപ്പാസിറ്റിയിൽ 30% മാത്രമേ ഇതുവരെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളൂ എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. 42,880 പേരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 1,252 പേരെയാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടക്കത്തിൽ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നത് വിദേശത്തു നിന്നും വന്നവരിൽ രോഗലക്ഷണമുള്ളവരെയും അവരോടൊപ്പം അവരുമായി ഇടപഴകിയവരിൽ കടുത്ത രോഗത്തിൻ്റെ ലക്ഷണം കണ്ടവരെയും മാത്രമാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. പക്ഷേ പുതുക്കിയ നിബന്ധനകളിൽ മുഴുവൻ ആളുകളെയും രോഗലക്ഷണം കാണിക്കുന്ന മുഴുവൻ ആളുകളെയും പരിശോധിക്കണമെന്ന മാർഗനിർദ്ദേശം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ 30% ടെസ്റ്റുകളെങ്കിലും രാജ്യത്ത് നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ നടന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രോഗികളുടെ എണ്ണവും കൂടുതലാണ്. കൂടുതൽ ടെസ്റ്റുകൾ നടത്തുമ്പോൾ കൂടുതൽ രോഗികളെ കണ്ടെത്താനാകും. സംസ്ഥാനത്ത് ഇന്നലെ 7 കൊറോണ ബാധിതരെ കൂടി കണ്ടെത്തി. തിരുവനന്തപുരം, കാസർഗോഡ്, കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് രോഗബാധിതരെ കണ്ടെത്തിയത്. ഇന്നലത്തെ 7 പേരെ കൂട്ടി 215 പേരാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവർ. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. 2 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ തിരുവനന്തപുരം പോത്തൻകോട് ഒരാൾ മരിച്ചതോടുകൂടി 2 പേരാണ് സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചത്. ഡൽഹിയിൽ കൊറോണ ബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിൽ കൊറോണ ബാധിതരുടെ എണ്ണം 87. മഹാരാഷ്ട്ര, കേരളം കഴിഞ്ഞാൽ ഡൽഹിയാണ് 3rd സ്ഥാനത്ത് നിൽക്കുന്നത്. നിസാമുദ്ദീനിലാണ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. ഇവിടെ 2,000 പേർ പങ്കെടുത്ത ഒരു മതചടങ്ങ്, അതായത് തബ്ലീഗിൻ്റെ സമ്മേളനം നടന്നിരുന്നു. 1 മാർച്ച് മുതൽ 15 വരെയായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. UP, കർണാടക സംസ്ഥാനങ്ങളിലും കോവിഡ് ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. മഹാരാഷ്ട്രയിൽ 198 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 8 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 25 പേർ രോഗത്തിൽ നിന്നും മോചിതരായി. രാജ്യത്ത് 1,251 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചപ്പോൾ 32 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് ആകമാനം 42,880 പേരെ പരിശോധിച്ചപ്പോഴാണ് 1,252 പേരെ രോഗബാധിതരായി കണ്ടെത്തിയത്. ഇന്നലെ തന്നെ 4,336 പേരുടെ രക്തസ്രവ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 47 സ്വകാര്യ ലാബുകൾക്ക് രാജ്യത്ത് ലൈസൻസ് നൽകി ഇത് പരിശോധിക്കാൻ. ഇവിടങ്ങളിൽ 399 സാമ്പിളുകൾ പരിശോധിച്ചതായും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. അമേരിക്കയിൽ ഇതുവരെ 10 ലക്ഷം പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ദിനം പ്രതി അവിടെ 1,00,000 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈറസ് ബാധിതരെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലാണ്. 3,164 പേർ രോഗം ബാധിച്ച് മരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം UAE കോവിഡ് ബാധിച്ച് മരിച്ചവർ 5. അറബ് ഏഷ്യൻ വംശജരാണ് ഈ മരിച്ചവരിൽ 5 പേരും. 41 പേർക്ക് അവിടെ പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 611. കേരളത്തിൽ കൂടുതലും രോഗം ബാധിച്ചവരെ സ്ഥിരീകരിച്ചത് കൂടുതലും ദുബായിൽ നിന്നും വന്നവരെയാണ്. UAE ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് എത്ര കൂട്ടിയിട്ടും ശരിയാകുന്നില്ല. കാരണം അവിടെ രോഗം കണ്ടുപിടിച്ച ആളുകൾ അവിടെ തന്നെയുണ്ട്. കേരളത്തിൽ വന്ന, ഒന്നുകിൽ അത് അവിടുന്ന് വന്ന അല്ലെങ്കിൽ അതുവഴി വന്ന ആളുകൾക്കാണ് കൂടുതലും രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഇവിടെ പരിശോധിച്ച് ഇവിടെ രോഗം സ്ഥിരീകരിച്ച അവിടുന്ന് വന്ന ഒരാളിനെ പോലും അവരുടെ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം കൂടുതലാണ്. മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളിൽ പലർക്കും ഇൻഷുറൻസ്
അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തത് കാരണം അവർ ആശുപത്രികളിൽ പോകുന്നില്ല. അവരുടെ അതായത് യു എയിൽ ആശുപത്രിയിൽ പോയ കേസുകൾ മാത്രമാണ് ഇവിടെ അവർ പുറത്തു വിട്ടിരിക്കുന്ന കണക്ക്. ആ കണക്ക് എങ്ങും എത്തുകയില്ല. കാരണം ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് ആശുപത്രിയിൽ പോകാത്ത അനേകം പ്രവാസികൾ വീടുകളിൽ കഴിയുന്നുണ്ട്. ഇങ്ങനെ വീടുകളിൽ കഴിയുന്നവരുടെ എണ്ണം ആരോഗ്യ മന്ത്രാലയം എടുത്തിട്ടില്ല, അത് പുറത്തു വിട്ടിട്ടുമില്ല. മാത്രമല്ല, അങ്ങനെയുള്ള പ്രവാസികൾ ഒരു ചെറിയ പനി വന്നാലോ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാലോ അവർ ആശുപത്രിയിൽ പോകാറുമില്ല. അതിനാലാണ് അവിടുത്തെ കണക്ക് ശരിയാകുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം. ഏതായാലും എവിടെയായാലും കൂടുതൽ പരിശോധിച്ചാൽ കൂടുതൽ രോഗികളെ കണ്ടെത്താനാകും. അത് ഇവിടെ നല്ല ലോകത്തെവിടെയായാലും അതാണ് ശരി.